സി നമ്മള് ആദ്യം നമ്മൾ പഠിച്ച പേപ്പർ, ഒന്നാമത്തെ പേപ്പർ ഇതായിരുന്നു, ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് ഫസ്റ്റ് പേപ്പർ, ഡെവലപ്മെന്റ് സൈക്കോളജി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ്. അതില് നമ്മൾ ആദ്യം പഠിച്ചത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ ഗ്രോത്തിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മളെ കണക്ട് ആവുന്നത് എന്നും, ഈ ഗ്രോത്തിനെ കണക്ട് ആവുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്, പിന്നെ ലേണിംഗ് എന്താണെന്ന് പഠിച്ചു. വാട്ട് ഇസ് ലേണിംഗ് എന്ന് പറഞ്ഞു സത്യന്റെ. സോ സെക്കൻഡ്ലി പിന്നെ നമ്മൾ ലേണിംഗ് എന്താന്ന് പഠിച്ചു, പിന്നെ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റ് ലേണിംഗ് എന്താന്ന് നോക്കി, പിന്നെ നമ്മൾ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഈ പിയാഷെന്റെ തിയറട്ടിക്കൽ പാർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഈ അതിൽ തന്നെ വരുന്ന നമുക്ക് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോഗ്നിറ്റീവ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് തന്നെ ബുദ്ധിക്ക് വരുന്ന കുറെ കാര്യങ്ങളാണ് പിയാഷെന്റെ തിയറികളിൽ വന്നത്. പിന്നെ ബ്രൂണറിന്റെ തിയറി നമ്മൾ നോക്കി. ബ്രൂണർ ബുദ്ധിയെ കുറിച്ച് എന്താ നമുക്ക് പറഞ്ഞത് ഫസ്റ്റ് പേപ്പറിൽ, അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഈ ക്ലാസ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഐഷ, ഐഷയാണ് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എടുത്തത്. ഈ പാർട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഭയങ്കര രസകരമായ തിയറികളാണ് ഇതൊക്കെ. ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി, അതേപോലെ ഓപ്പറന്റ് കണ്ടീഷൻ തിയറി എന്താ പഠിച്ചു, അല്ലെ. മനുഷ്യന്റെ ബിഹേവിയർ എല്ലാം, മനുഷ്യന്റെ എല്ലാ ബിഹേവിയറും കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിന്റെ ഒരു ഇത്. ഇപ്പൊ ഇതിൽ ഓപ്പറന്റ് കണ്ടീഷൻ തിയറി, പിന്നെ നമുക്കറിയാം ഇതൊക്കെ ബിഹേവിയേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓപ്പറന്റ് കണ്ടീഷൻ തിയറിക്ക് ഒരു ഏറ്റവും എക്സാമ്പിൾ ആണ്, നല്ല അയൺ ചെയ്ത് പോളിഷ് ചെയ്ത് ഇസ്തിരിട്ട് വന്നിരുന്ന കുട്ടിയെ സസ്നൻ എന്ത് പറഞ്ഞു, ആ മോന്റെ പോളിഷ് അടിപൊളിയായിട്ട് ഡ്രസ് എന്ന് പറഞ്ഞു. അപ്പം അവന്റെ ഉള്ളിൽ അവൻ ചെയ്ത ഒരു ഒരു റെസ്പോൺസ്, അവൻ ചെയ്ത ഒരു സംഭവത്തിന് കിട്ടിയ ഒരു റിവാർഡ് കിട്ടിയപ്പോൾ അവൻ എന്നും സസ്നയുടെ ക്ലാസ്സിൽ മുമ്പിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി, അല്ലെ. ഈ ക്ലാസിക്കൽ കണ്ടീഷൻ എക്സാമ്പിൾ ആണ്. ക്ലാസ്സിൽ പഠിക്കാൻ മോശമായ കുട്ടിക്ക് സസ്ന എന്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ ഇന്ന് ഈ ചോദ്യം ചോദിക്കും, നീ ഉത്തരം പറയണം. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു, സ്റ്റിമുലസ് കൊടുത്തു. കുട്ടി ക്ലാസ് റൂമിൽ ചോദിച്ചപ്പോൾ കുട്ടിക്ക് റെസ്പോണ്ട് ചെയ്തു, കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയി, അല്ലേ. അപ്പോൾ കണ്ടീഷനിലൂടെ നമ്മൾക്ക് ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും എന്ന് എന്നുള്ളൊരു സംഭവമാണ് ഈ പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൽബന്ദൂരാന്റെ സോഷ്യൽ ലേണിംഗ് തിയറി. നമ്മളെ അറ്റൻഷൻ കൊണ്ടും നമ്മുടെ ഇറ്റൻഷൻ കൊണ്ടും നമ്മളെ വീട്ടു മോട്ടിവേഷൻ കൊണ്ടും ഒക്കെ നമ്മളെ ജീവിതം നമ്മൾ ഒരുപാട് പഠിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് മെമ്മറി എന്ന് പറയുന്ന പാർട്ട് ആയിരുന്നു. അതിൽ എത്ര തരം മെമ്മറി ഉണ്ട്, സെൻസേഷൻ കൊണ്ടുള്ള അര സെക്കൻഡ് കിട്ടുന്ന സെൻസറി മെമ്മറികളുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, 30 സെക്കൻഡോളം നിലയ്ക്ക് ഷോർട്ട് ടൈം മെമ്മറികളുണ്ട്, ഒരുപാട് കാലം നിലയ്ക്ക് ലോങ് ടൈം മെമ്മറി ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ ടെക്നിക്സ് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, മോട്ടിവേഷൻ എത്ര തരം ഉണ്ട്, എക്സ്ട്രിൻസിക് ഉണ്ട്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, അതേപോലെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിൽ ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി തിയറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് എന്നും എങ്ങനെയാണ് ആ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികൾ നമ്മുടെ ജീവിതത്തിലെ ബോധമനസ്സിനെ, ബോധമനസ്സെ, അബോധമനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ എങ്ങനെയായി മാറുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ്, നീഡ് ഹയറാർക്കി എന്താണ് മാസ്ലോ ഉദ്ദേശിച്ചത്, നീഡ് ഹയറാർക്കി, മാസ്ലോ നീഡ് ഹയറാർക്കി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഒന്നാമത്തെ മൊഡ്യൂൾ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോയപ്പോൾ നമ്മൾ പഠിച്ചു കൗൺസിലിംഗ് എന്താണ്, കൗൺസിലിംഗിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, കൗൺസിലിംഗിലെ എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട്, കൗൺസിലിംഗിന്റെ ഡിഫറെന്റ് തരം കൗൺസിലിംഗ് അല്ലെങ്കിൽ പെരസ് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, അതിന് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്ത്. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് 8 ഉം 10 ഉം കുട്ടികൾ ഒരുമിച്ചാണ് കിട്ടുക, ഒരേ ലക്ഷ്യമായിരിക്കും അവർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇത് രണ്ട് കൗൺസിലിംഗ് നമ്മുടെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, പിന്നെ എത്ര തരം ആസ്പെക്ട് ടെക്നിക്സ് അല്ലെങ്കിൽ അപ്രോച്ചസ്റ്റ് കൗൺസിലിംഗ് തരുമ്പോൾ ഡയറക്റ്റീവ് എന്താണ്, നോൺ ഡയറക്റ്റീവ് എന്താണ്, എക്ലക്ടിക് എന്താണ്, കൗൺസിലർ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റീവ് ഒന്നും, ക്ലൈന്റ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ നോൺ ഡയറക്റ്റീവ് ഒന്നും, രണ്ടുപേർക്ക് ഒരേ റോളിലെ എക്ലക്ടിക് കൗൺസിലിംഗ് എന്താന്ന് പറയുന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോയി സ്റ്റേജസ് ആണ്. കൗൺസിലിംഗ് എത്ര സ്റ്റേജ് ഉണ്ട്, 6 സ്റ്റേജ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും ബേസിക്കലി നിങ്ങളുടെ നാലിൽ നമ്മളൊക്കെ റെമഡിയൽ കൊടുക്കുമ്പോഴും ആദ്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നത് കൗൺസിലിംഗിലൂടെയാണ്. പിന്നെ ടെർമിനേഷൻ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു മേഖല, ആ സ്റ്റെപ്സുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ അതിൽ നമ്മൾ ഒരു കൗൺസിലർക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ, സ്കില്ലുകൾ എന്തൊക്കെയാണ് കൗൺസിലർക്ക് വേണ്ടത്. പിന്നെ എന്താണ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്, ബിഹേവിയർ തെറാപ്പി, എക്സ്പോഷ്യർ തെറാപ്പി, എന്താണ് സി ബി ടി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ, സോറി, ഒന്നാമത്തെ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട്. അറിയാം, ഓർമ്മയുണ്ടോ?
ആ ഓർമ്മയുണ്ട്, ആ യെസ് ഓർമ്മ. ഉണ്ട്. രണ്ടാമത്തെ പേപ്പറിലേക്ക് നമ്മൾ മൂവ് ചെയ്ത സമയത്ത് എന്താണ് ഡിസബിലിറ്റി, എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന രണ്ടാമത്തെ പേപ്പറിലേക്ക് നമ്മൾ മൂവ് ചെയ്തത്. അതില് ഒന്നാമത്തെ എന്താണ് സ്പെസിഫിക് ലേണിംഗ്സ് ഇൻ ഡിസബിലിറ്റി എന്നും, അതേപോലെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത് എന്നും, പിന്നെ എത്ര തരം ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളതും, പിന്നെ അതിലിങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ റെമഡികൾ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് റെമഡികൾ എന്തൊക്കെയാണ് ജസ്റ്റ് പറയുകയും ചെയ്തു അല്ലെ. ഓരോന്നും ഡിസ്ലെക്സി എന്താണ്, ഡിസ്ഗ്രാഫി എന്താണ്, ഡിസ്പ്രാക്സി എന്താണ്, നമ്മൾ ഈ ഇതിന്റെ ഡീറ്റെയിൽ കോപ്പി കയ്യിലുണ്ടോ, അവിടെ കൊണ്ടുപോയിട്ടാണോ, ഓർമ്മ ഉണ്ടോ, പ്രിന്റ് എടുത്തീനിയാ. കയ്യിലുണ്ട് യെസ്, സാർ. വെരി ഗുഡ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരുമോ? ഈ ഇത്രയും നോട്ട്സുകൾ, അതായത് ഈ ഡിസ്ഗ്രാഫി, ഫോർ എക്സാമ്പിൾ ഡിസ്ഗ്രാഫി കാണുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ചുരുക്കി എല്ലാം ആവശ്യമുണ്ടാവും. നിങ്ങൾ അങ്ങനെ ശരിക്കും ലീവ് പഠിച്ചു, വായിച്ചു പോയിട്ട് നിങ്ങൾ ഇപ്പൊ നമുക്ക് ഞാൻ ഈ മനസ്സിലാക്കുന്നത് ശരി, നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ നമ്മുടെ പുസ്തകം ഒന്നും കൂടി റെഫർ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്ന മെറ്റീരിയൽ ഒന്നും കൂടി, ഇപ്പൊ ഒരു ഡിസ്പ്രാക്സി ഉള്ള കുട്ടിക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാൻ കിട്ടണം. പുവർ ബാലൻസ് ആയിരിക്കും, പുവർ പോസ്റ്റേഴ്സ് ആയിരിക്കും, ഫറ്റീഗ് ഉണ്ടായിരിക്കും, ക്ലംസിനെസ് ഉണ്ടാവും, സ്പീച്ചിൽ പ്രയാസം ഉണ്ടാവും, പുവർ ഐ ആൻഡ് കോർഡിനേഷൻ ഉണ്ടാവും, ഇങ്ങനെ പറയാൻ സാധിക്കണം. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ പുസ്തകം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഡിസ്പ്രാക്സി ചൈൽഡ് കുട്ടികളെ എങ്ങനെ കാണുന്നു, കുട്ടിക്ക് ഏർലി ചൈൽഡ്ഹുഡ് കുട്ടിക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ അതിലൂടെ ഒക്കെ ഒന്ന് ഓടി പോവൽ നിർബന്ധമാണ്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഡിസ്പ്രാക്സിയൊക്കെ എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം, ഒക്യുപ്പേഷൻ തെറാപ്പി പറയാം, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി പറയാം, അങ്ങനെ ഓരോ സംഭവങ്ങൾക്കും ക്ലിയർ കട്ട് ഐഡിയ. പിന്നെ ഇമോഷണൽ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് കുട്ടികളിൽ വരുന്നത്, ആ ഇമോഷൻ ബിഹേവിയർ എസ് എൽ ഡി ഇല്ല, എസ് എൽ ഡി പറഞ്ഞ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെ. അപ്പൊ അതിൽ എ ഡി ഡി എന്താണ്, എ ഡി എച്ച് ഡി എന്താണ്, അതിൽ വരുന്ന കുട്ടികളുടെ ബാക്കിയുള്ള അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്ന് ഓരോന്ന് സ്പെസിഫിക് ആണ്. ഓക്കെ, ഇൻ അറ്റൻഷൻ കുറവ് എവിടെയാണത്, അപ്പൊ ഇന്നെ നിങ്ങൾ ഒരു ക്ലാസ് എടുക്കാൻ പോവാണെങ്കിൽ പോലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സംഭവങ്ങൾ കിട്ടും. അതിന് കോസസ് എന്തൊക്കെയാണ്, ഈ ഐ ഡി എച്ചിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, കോഎക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്താ, ഐ ഡി എച്ച് ഒരു കോഎക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിനെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. പിന്നെ ഈ ഓട്ടിസം എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾക്ക് എടുത്തിരുന്നത് നമ്മുടെ നെയിമ, ഡോക്ടർ നെയിം ആയിരുന്നു നിങ്ങൾക്ക് ഓട്ടിസത്തിന്റെ പാർട്ട്, ഓർമ്മ ഉണ്ടോ? യാ, എന്താണ് ഓട്ടിസം, ഓട്ടിസത്തിന്റെ റിസ്കി ഫാക്ടർ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാം, കുട്ടികളെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് ഓട്ടിസം നമ്മൾ ഡീൽ ചെയ്യുന്നില്ല, പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട് എന്തൊക്കെ തെറാപ്പികളാണ് അതിന് യൂസ് ചെയ്യാറുള്ളത്, പിന്നെ അതുമായി അസോസിയേറ്റഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്. പിന്നെ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ, ആ ടോപ്പിക്ക് നമ്മുടെ ഷബാന, ഡോക്ടർ ഷബാനാണ് നിങ്ങൾ അത് ഡീൽ ചെയ്തിരുന്നത്. അപ്പം എന്താണ് മെന്റൽ റിട്ടാർഡേഷൻ, എന്തൊക്കെ ടൈപ്സ് ആണ് അതിനുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യുക, എന്തൊക്കെ ചെയ്യേണ്ടത്. പിന്നെ സി ബി ടി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് കോ സി ബി ടി വർക്ക് ചെയ്തത്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ള സി ബി ടിയുടെ പാർട്ടും കൂടി കഴിയുമ്പോൾ, അതിന്റെ ബെനിഫിറ്റും ഡോസും കാര്യങ്ങളും കൂടി കഴിയുമ്പോൾ കൂടിയിട്ട് ആ ഒരു പേപ്പർ അവിടെ അവസാനിക്കുകയാണ്. പേപ്പർ നമ്പർ 2. നിങ്ങളൊന്ന് മറച്ചു നോക്ക്, നിങ്ങളത് മറച്ചു നോക്കുന്ന സമയത്താണ് നിങ്ങൾ സാറേ എന്ന് നിങ്ങൾ ആലോചിക്ക. ഇനി ഇതിന്റെ പേപ്പർ 3 നിങ്ങൾ നോക്കാറുണ്ടോ? അപ്പൊ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഒരു മൂന്നോ നാലോ ആൾക്കാരുടെ റെഗുലറായിട്ട് കയറുന്ന, ബാക്കിയുള്ള ആളുകളൊന്നും ഇതിൽ ക്ലാസ് കയറാറില്ല. പലപ്പോഴും റെക്കോർഡിങ്സ് കേൾക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ റെക്കോർഡിങ്സിന്റെ അവൈലബിലിറ്റി ഇപ്പൊ നോക്ക്, നിങ്ങൾ ഇപ്പൊ 16 ആൾക്കാർ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ റൈറ്റ് ഉണ്ടാവും. 16 ആൾക്കാരുണ്ട്, 18 10-30 ആൾക്കാരുള്ള ഗ്രൂപ്പാണ്, തിരക്കൊണ്ടായിരിക്കും. ബട്ട് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്തൊക്കെ ഉണ്ട് എന്ന് പോലും പിടുത്തം. അപ്പൊ പിന്നെ ഇതിങ്ങനെ ഒരു എന്താ പറയാ കണക്ഷൻ പോവും. അസസ്മെന്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മുടെ മൂന്നാമത്തെ പേപ്പറിലുണ്ട്. എത്രത് എഡ്യൂക്കേഷനലി, പെർഫോമൻസ്, ഹെൽത്ത്, എൻവയോൺമെന്റ്. ഏതായാലും ഇനി ഇന്ന് ഞാൻ ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല, നെക്സ്റ്റ് ഡേയിലെ ആക്കാം. ഓക്കെ, അപ്പൊ ഇതിലെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഡീറ്റെയിലിംഗിലേക്ക്, നമ്മൾ അന്ന് ക്രൈറ്റീരിയ റെഫറൻസ് ടെസ്റ്റ് എന്താണ്, നോൺ ക്രൈറ്റീരിയ റെഫറൻസ് ടെസ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ടീച്ചർ മേ ടെസ്റ്റ് എന്താണ്, കരിക്കുലം അസസ്മെന്റ് എന്താണ്, എന്നൊക്കെ ഞാൻ ആ ക്ലാസ് എടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
അപ്പൊ ബാക്കി പത്രങ്ങൾ നമ്മൾ എന്തായാലും എടുക്കും. സമ്മേറ്റീവ് വാല്യേഷൻ, ഫോർമേറ്റീവ് വാല്യേഷൻ ആണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന പാർട്ട് ശരിക്കും നിങ്ങൾ എടുത്ത കേസ് ടേക്കിംഗ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ള കേസ് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം എസ് സി മോഡൽ കേസ് ടേക്കിംഗ് ആണ്. ഒരു കേസ് എങ്ങനെ എടുക്കാം എന്നുള്ള മോഡൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ കയ്യിലുള്ള കേസിന്റെ പാർട്ട് ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തുതരാം. പിന്നെ ഗ്ലാഡ് എന്താന്ന് പറഞ്ഞു തരാം. ഗ്ലാഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആ ഗ്ലാഡിലെ ടെസ്റ്റുകളാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്, കൺവേർട്ട് ചെയ്തത്, ഓർമ്മ ഉണ്ടോ? ഹലോ, യെസ് സർ, യെസ്. സ്ക്രീനിങ്ങിന്റെ യൂസ് ചെയ്യുന്നു. ആ ആ ആ ക്ലാസ്. പിന്നെ ബാക്കിയുള്ള അസസ്മെന്റിനെ കുറിച്ചൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഇപ്പൊ റീഡിങ്ങിന് നിങ്ങൾക്ക് 7 സ്ട്രാറ്റജി അതിൽ പറയുന്നുണ്ട്. 7 സ്ട്രാറ്റജി റീഡിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് സ്ട്രാറ്റജി, റൈറ്റിംഗ് ഇന്റർവെൻഷൻസിലേക്ക് പോകുന്ന സമയത്ത് 6 റൈറ്റിംഗ് സ്ട്രാറ്റജി പറയുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ ഞാൻ കുട്ടികളുമായി ഇന്ററാക്ഷൻ കൂടും, ഇതിലൊക്കെ പോവാം. മാത്സിൽ ഇന്റർവെൻഷൻസിന് എങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കി, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത്ര ഈ ഒരു ഈ ഇത്രയാണ് രണ്ട് ഇതിലുള്ളത്. പിന്നെ മൈക്രോ ടീച്ചിങ്ങും, മൈക്രോ ടീച്ചിങ്ങിന്റെ സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. സ്കില്ല് കോമ്പിറ്റൻസ്, പിന്നെ മൾട്ടി സെൻസറി അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കണം. എല്ലാവിധ എന്താ പറയാ ഫിലിമുകളും സംഭവങ്ങളും കാര്യങ്ങളും ക്ലിപ്പുകളും ക്ലേകളും ഒക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് സെൻസ് ഓർഗാൻസിനെ കുറിച്ചാണ്. നിങ്ങൾ സെൻസ് ഓർഗാൻസിനെ കുറിച്ച് ക്ലാസ് അസൈൻമെന്റ് ചെയ്ത് ഏ അസൈൻമെന്റ് ഉണ്ട് അസൈൻമെന്റ് 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 അവിടെ തന്നിരുന്നത്. കാരണം നിങ്ങൾക്ക് ഈ സെൻസ് ഓർഗാൻസ് അസൈൻമെന്റ് തരാൻ കാരണം എന്താ, നിങ്ങൾക്ക് അതുമായിട്ട് ടച്ച് കിട്ടാനാണ്. ഇത് പഠിപ്പിക്കാന്ന് പ്രയാസമില്ല, അപ്പം അതിന്റെ ടച്ച് കിട്ടാൻ വേണ്ടി തന്നില്ല. അപ്പൊ അടുത്ത ആഴ്ച ആ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏരിയകൾ ഇതാ കുറഞ്ഞു 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 ഇങ്ങനെ കൺക്ലൂഡ് ആയി പോവാണ്. അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം തീർന്ന്. പിന്നെ പി ജി ഡിപ്ലോമക്കാർക്ക് ഒരു പേപ്പർ കൂടി ഉണ്ടാവും, ആ പേപ്പർ ആക്ടുകളാണ്. അപ്പം ഡിപ്ലോമക്കാർ അത്രയും നോക്കിയാൽ മതി. പി ജി ഡിപ്ലോമക്കാർക്ക് ആക്ടുകൾ എന്ന് പറഞ്ഞൊരു ഏരിയയും കൂടി ഉണ്ടാവും, എന്തൊക്കെ ആക്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പേപ്പർ. അതുകൂടി കഴിഞ്ഞാൽ എണ്ണ കഴിഞ്ഞു. സാർ, ഇനി എപ്പോഴാ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുക? ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് വെക്കണം കേട്ടോ, ഇവിടെ വെക്കണം. എനിക്ക് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് വെക്കുന്ന എനിക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല. തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഇവിടെ ഫ്രീ ആണ്. കാരണം ഈ ഓഫ്ലൈൻ ക്ലാസ് സാധാരണ ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് എത്ര കുട്ടികളാ തരൽ, ചൈനാസ് ഉണ്ടാവും, പിന്നെ ആരൊക്കെയാ റെഗുലർ ആയിട്ട് വരല്? മഞ്ജു ആദ്യം പറയണേ, കുറച്ച് പെട്ടെന്ന് പറയുമ്പോ വരാന് കഴിയൂല. അങ്ങനെ ഞാൻ സാറ് രണ്ടു ദിവസം മുന്നേക്ക് പറയാറ്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നോണ്ട് അവിടെ നിന്ന് ലീവ് കിട്ടാറേ ഇല്ല. ഡിസംബറിലേ, അത് ഡിസംബറിലാണ്. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ മുൻകൂട്ടി എന്നതില് 1 ഇയർ മുമ്പേ സ്കെഡ്യൂൾ ഉണ്ടാവും. ഈ ലാസ്റ്റ് ഡിസംബർ മാസത്തിലേക്ക് നമുക്ക് ഇന്റേൺഷിപ്പ് ക്ലാസ്, ആൾറെഡി ഇന്റേൺഷിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഒന്നും ഇല്ല. അങ്ങനെയാണ് സാധാരണ എല്ലാ അക്കാദമികളും. നമ്മളെ അക്കാദമി എന്ത് ചെയ്യും, എന്നാലും അതിന് ഉള്ളിൽ ചിട്ട് ക്ലാസ് കയറിയിട്ട് പറയാം. സോ ആണ് വന്നേ കിട്ടിക്കോട്ടെ വെച്ചിട്ട് വിളിക്കുന്ന. കേസ് എഴുതണ സാർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പറയണ്ടെന്ന് പറഞ്ഞേ. ഇനി കേസ് തുടങ്ങിയില്ല. അത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, എനിക്ക് മാത്രമൊന്നുമല്ല. ഇവിടെ ആരോട് ചോദിച്ചാലും ഇനി ആർക്കും ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞു കേക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം ഒരു ഫയല്. നമ്പർ വൺ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു കേസ് ടേക്കിങ്ങിന്റെ ഒരു ഫയൽ ഞാൻ ആദ്യം സെൻഡ് ചെയ്തിരുന്നു. ആ ഫയലില് ഫ്രം ദ ബിഗിനിങ് കേസ് ടേക്കിംഗ് എന്ന് പറഞ്ഞ ഫയല്, അതില് കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒരു ഭാഗത്ത്, ഉള്ളിൽ ജീനോഗ്രാം വരക്കാൻ പറ്റുന്ന ഒരു ഏരിയ, പിന്നെ അതില് പെഡിഗ്രി ചാർട്ട് വരക്കാനുള്ള ഏരിയ, പെഡിഗ്രി ചാർട്ട് ജീനോഗ്രാം, അത് ഓർമ്മ ഉണ്ടോ എങ്ങനെ വരക്കരുതെന്ന്? അത് നമ്മൾ ഡിസിപിക്ക് ചെയ്ത ആ ടൈപ്പാണ് ചെയ്യേണ്ടത്. ചെയ്ത് എന്താ സെയിം ടൈപ്പ്, ഒരു ഒരു ചതുരാണെങ്കിൽ എന്താണ് മേലാണ് ഫീമെയിലായി, രണ്ടുപേരും കല്യാണം കഴിച്ചു, മേല് ഫീമെയിൽ, ഒരു കുട്ടി രണ്ട് കുട്ടികളുണ്ട് വിചാരിക്കി, മൂത്ത കുട്ടി ആൺകുട്ടി, ഇതൊക്കെ സ്ക്വയർ ആണ്.
ആ അതൊക്കെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്നറിയോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ക്ലാസ് തന്നാൽ എനിക്ക് ഓർമ്മ ഉണ്ടേ. അതൊക്കെയാണ് ഇഷ്യൂ. ഏ ഇതെങ്ങനെയാണ് നമ്മള് ചെയ്യുക? വേർഡിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക? നിങ്ങൾ അതില്ല, നിങ്ങളുടെ വേർഡ് നിങ്ങൾക്ക് ഞാൻ PDF ഫയൽ ആണെന്നുണ്ടെങ്കിൽ ആ ഫയല് പ്രിന്റ് ചെയ്തിട്ട് അതിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. നിങ്ങൾ സ്കെയിലോട്ട് വരച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വേർഡിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇൻസെർട്ടിൽ പോയിട്ട്, വേർഡ് ഫയൽ ഇൻസെർട്ടിൽ പോയിട്ട് സ്ക്വയർ അതിലുണ്ട്, റൗണ്ട് അതിലുണ്ട്, വരക്കാനുള്ള ഏരിയ അതിലുണ്ട്, ഷിഫ്റ്റ് കീ നക്കി പിടിച്ച് വരച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ കഴിയും. വളരെ സിമ്പിളാണ് സാധനം കേട്ടോ. ഇപ്പൊ ഡിഗ്രി ചാർട്ടിൽ കൺഫ്യൂഷൻ, ഇപ്പൊ ഇയാളാണ് ക്ലയന്റ് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ വരച്ചിടുക, ക്ലയന്റ് ഇതാണ് ക്ലയന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക, അതാണ് ക്ലയന്റ്. സിമ്പിൾ. ഏഹ് മക്കളിൽ എത്ര മക്കളാണോ അതിനനുസരിച്ച് ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ വെച്ചിടുക. ഇത് അമ്മയും ഇത് അച്ഛൻ. ബസ്, ക്ലിയർ? അപ്പൊ അതില് അതിൽ ആ കേസ് ഫയൽ എന്ന് പറയുന്ന ഏരിയയെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അതില് ഫ്രണ്ടില് ആദ്യം പാർട്ട് പറഞ്ഞു, പിന്നെ ഏത് തരത്തിലാണ് കുട്ടിയുടെ ഇൻഫോമൻ്റ് ആരാണ്, കുട്ടിക്ക് ഏത് തരം ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളത്, പിന്നെ അങ്ങനെ കുട്ടിയുടെ പ്രസന്റ് കംപ്ലയിൻ്റ് എന്താണ്, കുട്ടിയുടെ പാസ്റ്റ് കംപ്ലയിൻ്റ് എന്താണ്, കൺസാൻഗ്വിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ആണോ, ഈ വന്ന ആള് കുട്ടി ഫാദർ ആൻഡ് മദർ തമ്മിൽ കല്യാണം കഴിച്ചത്, ബ്ലഡ് റിലേഷൻഷിപ്പ് തമ്മിൽ കല്യാണം കഴിച്ചതാണെങ്കിലാണ് ഈ കൺസാൻഗ്വിനിറ്റിന്റെ പ്രയാസം വരിക, അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചതാണോ, ഇങ്ങനെ ഓരോന്നിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്റെ കേസ് ടേക്കിങ്ങിന്റെ. ലെറ്റ് മീ ചെക്ക്, ഞാൻ കൂടി അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും വീഡിയോ ഉണ്ടെന്ന് ഫുൾ ആയിട്ട് ക്ലാസ് എടുത്ത അതെ യൂട്യൂബിലുണ്ട്. ഉണ്ടോ? ആ ഉണ്ട്. അപ്പം അതിന്റെ ആ ഒരു ലിങ്ക് സസ്നെ ഒന്ന് പൊക്കി കൊടുക്കും. അപ്പൊ അത്രേ ഉള്ളു സംഭവം, അത് ഡൗട്ട് ചോദിക്കും. ആ ഒരു കേസ് ഫയൽ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതോടു കൂടി അത് കംപ്ലീറ്റ് ആയി, അത് ആ ഒരു അഞ്ചാളത് വേണം. ഓക്കെ, ആ കേസ് ഫയൽ സർട്ടിഫിക്കറ്റ് അതിന്റെ കൂടെ ആണ് വെക്കണ്ടേ? അങ്ങനെ ആദ്യം നിങ്ങളുടെ 5 കേസ് ഫയൽ. അപ്പൊ ആദ്യം നിങ്ങൾ എന്താ, ഫ്രണ്ട് പേജ് ഞാൻ തരാം, ഇന്റേൺഷിപ്പ് എന്നുള്ളത്. അപ്പൊ അതിൽ എവിടെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തതെന്നുള്ള അതിൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ദെൻ അതിൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട് പേജ് നമ്മൾ കൗൺസിലിങ്ങിന്റെ കോഴ്സ് ചെയ്തപ്പോഴുള്ള പോലെ ഫ്രണ്ട് പേജ് തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിലേക്ക് അപ്ലൈ വെക്കുക, സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഈ ഫ്രണ്ട് പേജ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക, കഴിഞ്ഞ് ഇൻഡെക്സ് കൊടുക്കുക. ഇൻഡെക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്ക്, ഇൻഡെക്സിൻ്റെ അവിടെ കേസസ് 1, 2, 3, 4, 5, അപ്പോൾ ബാക്ക് 1, 2, 3, 4, 5 കേസ്, അതിൻ്റെതായ IEP 1, 2, 3, 5, അപ്പൊ അതിൻ്റെതായ 1, 2, 3, 5 ആ IEP കേസ് കൊടുത്താൽ ഖലാസ്. മുഷ്കിൽ ബാബ, ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ അങ്ങനത്തെ ഒന്നുമില്ല. ഇൻഡെക്സ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. വേണം, ഡെഫിനറ്റ്ലി ഇൻട്രൊഡക്ഷൻ യു ഷുഡ് റൈറ്റ് ഇൻ ഇൻട്രോ. ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ എഴുതണം, എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എഴുതണം, പിന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്ത എവിടെയാണ് എഴുതണം, അങ്ങനൊക്കെ ഒരു ഐഡിയ കൊടുക്കണം. ക്ലിയർ ആയോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ. ഇൻട്രൊഡക്ഷൻ ഓക്കെ. ഏ ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കുന്നതൊക്കെ പ്രിന്റഡ് ആണോ? ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പ്രിന്റഡ്, ഇൻട്രൊഡക്ഷൻ പ്രിന്റ് ചെയ്ത പോരെ. നമ്മള് ഇന്റേൺഷിപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ ഉള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള അല്ലേ കൊടുക്കേണ്ടത്? ഇതുപോലെ നമുക്ക് ശരി ശരി ശരി, ചോദിക്കൂ, ആരാ ചോദിച്ചേ? നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ കുട്ടി ഇതാണ് ഒരു ഫയൽ എന്ന് വിചാരിച്ചു, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് റെക്കോർഡിന്റെ ഫയൽ എന്ന് വിചാരിച്ചു. ഇതിങ്ങനെ മറച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവമൊക്കെ വെക്കൂലേ, എന്താ ഭാരത് സേവക് സമാജിന്റെ ഒരു പേജ് അവർക്കുള്ളതാണെന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വെക്കും, നമ്മളാണിത് ചെയ്തതെന്നുള്ളത് ഡിക്ലറേഷൻ വെക്കും, അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തരും. ആ ഒരു അക്നോളജ്മെന്റ് വെക്കും, പിന്നെ അതിന്റെ താഴെ പിന്നെ എങ്ങനെ കോണ്ടെന്റ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷറി പാർട്ട് നമ്മൾ വെക്കും.
ആ ഇൻട്രോഡക്ഷൻ പാർട്ടിൽ കേസസ് നമ്പർ 1, 2, 3, 4, 5, IEP 1, 2, 3, 4, 5 അതൊക്കെ ഇങ്ങനെ പ്രിന്റഡ് മോഡൽ മതി. പിന്നെ അതിനൊരു ഇൻട്രൊഡക്ഷൻ വെക്കും തുറന്നിട്ട്. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എഴുതും വാട്ട് ഈസ് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി, ആ ലേണിംഗ് ഡിസബിലിറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രയാസം ഉള്ളതെന്ന് എഴുതി എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്താൽ മതി ആ പേജുകളൊക്കെ. ഓക്കെ എന്നിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ ഏത് എവിടെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തതെന്നുള്ള എഴുതാം, അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ബാക്കി ആ എല്ലാ കേസുകളും വെക്കുക, IEP റെമഡി വെക്കുക, IEP അസംബ്ലി വെക്കുക, ഓക്കെ ഡൗട്ട്സ്? ഓക്കെ സർ. ഓക്കെ സിമ്പിൾ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇവിടെ അവസാനിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും അടുത്ത ആഴ്ച മുതൽ കറക്റ്റ് ശനിയാഴ്ച ക്ലാസ് കയറിക്കോളാം. കാര്യം പറഞ്ഞാൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, സെഷൻസും കാര്യങ്ങളൊക്കെ മിസ്സാക്കണ്ട, വലിയ ഇല കൊടുക്കേണ്ടി വരും. ക്ലിയർ? യാ സാറി, നമ്മൾ റെക്കോർഡ് ഹാർഡ് കോപ്പി ഉണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആ നിങ്ങൾ അപ്പൊ ഗൾഫിലുള്ള ആൾ, ഏ ദൂരെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? UAE ആൾക്കാർ അതൊരു PDF ഫയൽ ആക്കിയിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അത് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ ടെൻഷൻ ആവണ്ട, ഒന്നിനും ടെൻഷൻ ആണ്, ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഫൈൻ ട്ടോ. മേമൂന എവറിത്തിങ് ഇസ് ഫൈൻ, വർഷൻ എല്ലാത്തിനും ഓരോരുത്തർ കണ്ടിണ്ടാവും. ഞാൻ പിന്നെ ആരെങ്കിലും ടെൻഷൻ ആവുമ്പോൾ മേമൂന എന്നൊക്കെ പറയും, എന്നാലും ആരെങ്കിലും കടന്നു ചെയ്തു കേട്ടോ. നമ്മൾ ഇത്രയും എല്ലാ കോഴ്സുകളും പഠിച്ചില്ലേ, പിന്നെ എന്താണ് പ്രശ്നം? ഓക്കെ നാട്ടിലുള്ളവർക്ക് അങ്ങനെ ഉണ്ടോ? നാട്ടിലെ ഇത് എത്ര കുട്ടികളുണ്ടോ എന്ന് അയച്ചു കൊടുത്താ പോലെ, അവ നിങ്ങൾ പ്രിന്റ് എടുക്കും അമ്മ കൂടി പ്രിന്റ് എടുക്കുക പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലേ. ഓക്കെ ഷറൈ വൈൻഡ് അപ്പ്, നമ്മൾ ഗ്രൂപ്പ് ആക്റ്റീവ് ആവണം, ഗ്രൂപ്പ് ആക്റ്റീവ് ആവണം. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ റെമഡീസ് സ്റ്റാർട്ട് ചെയ്യണം, അത് ആളുകൾ അറിയണം കേട്ടോ. അങ്ങനെ സന്തോഷ വാർത്ത നിങ്ങൾ എനിക്ക് പറഞ്ഞു, ബാജി പറഞ്ഞ പോലെ ഓരോരുത്തരോരോരുത്തർ ഭാഗത്ത് നിങ്ങളുടെ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ഓക്കെ പിന്നെ ലേൺ ഡിസബിലിറ്റിക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ആരെയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം, കാരണം നമ്മൾ ഇനിയിപ്പം അടുത്ത വീക്കൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പോകും. ഓക്കെ ശരി നിങ്ങൾ. ഓക്കെ ഡാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.